ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപാലം, തിരൂർ. മെസ്സിയെ ഇഷ്ടമല്ല, മെസ്സിയെക്കുറിച്ച് എഴുതില്ല, ഉത്തരക്കടലാസിൽ ഇങ്ങനെ എഴുതി വൈറലായ കുസൃതി കുടുക്കയെ കണ്ടെത്തി. തിരുപ്പുതുപ്പള്ളി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി റിസ ഫാത്തിമയാണ് വൈറലായ ഉത്തരക്കടലാസിൻ്റെ ഉടമ. വൈറലായ ഒരു ഉത്തരക്കടലാസും ആ ഉത്തരക്കടലാസിൽ രസകരമായ ഉത്തരമെഴുതിയ ഒരു കൊച്ചുമിടുക്കിയെയും അന്വേഷിച്ചിറങ്ങിയതാണ്. മെസ്സിയെ ഇഷ്ടമല്ലെന്നും നെയ്മറിനെയാണ് ഇഷ്ടമെന്നും അതുകൊണ്ട് മെസ്സിയെക്കുറിച്ച് ഉത്തര പേപ്പറിൽ എഴുതില്ലെന്നും ഉത്തര പേപ്പറിൽ എഴുതി വെച്ച റിസ ഫാത്തിമയെ തേടിയാണ് ഞങ്ങളെത്തിയത്. പുതുപ്പള്ളി ശാസ്ത എ എൽ പി സ്കൂളിലെ നാലാം തരം വിദ്യാർത്ഥിനിയായ റിസ ഫാത്തിമയാണ് ഈ രസകരമായ ഉത്തരം തൻ്റെ പേപ്പറിൽ എഴുതി വെച്ചത്. നാലാം ക്ലാസ്സിലെ ഒരു ചോദ്യ പേപ്പറായിരുന്നു മെസ്സിയുടെ ജീവചരിത്രം എഴുതാനുള്ള ഒരു ചോദ്യം. ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ ആ കുസൃതി കുടുക്ക എഴുതിയ ഉത്തരം, ഞാൻ ബ്രസീൽ ആരാധകയാണ്, അതുകൊണ്ട് എനിക്ക് നെയ്മറിനെയാണ് ഇഷ്ടം, ഞാൻ മെസ്സിയെക്കുറിച്ച് എഴുതില്ല. ഇത് പറഞ്ഞ മിടുക്കിയുടെ പേരെന്താണ്? റിസ ഫാത്തിമ. റിസ ഫാത്തിമ, എന്താണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഉത്തരക്കടലാസിൽ എഴുതാൻ? അത്രയ്ക്ക് ഇഷ്ടമാണോ ബ്രസീലിനെയും നെയ്മറിനെയും ഒക്കെ? എനിക്ക് മെസ്സി ഇഷ്ടമല്ല. എനിക്ക് ഇത് ചോദ്യം വായിച്ചപ്പോൾ തന്നെ എനിക്ക് എഴുതണ്ടെന്നുള്ളൊരിത് വന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇതാക്കിയത് ഞാൻ ചോദ്യ പേപ്പറിൽ എഴുതി. അതാണ്. എന്താണ് മെസ്സിനെ ഇഷ്ടപ്പെടാതെയും അതേപോലെ നെയ്മറിനെ എത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള കാരണം? അതല്ല, നമ്മൾ എനിക്ക് കൊച്ചു മുതലേ ഉള്ളത് ആദ്യം എനിക്ക് കളി എന്താണെന്നൊന്നും അറിയില്ല. ഒരാളിഷ്ടമായി, പിന്നെ ഇങ്ങനെ നാലാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് ഇതിങ്ങനെ കളിയാണ് അങ്ങനത്തെ ഒക്കെ ഇത് ഈ പേര് പറഞ്ഞു കേട്ടിട്ടാണ് അതിൻ്റെ അതാദ്യം ഇതായത്, അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇത് വന്നത്, ആരാധന വന്നത്. പിന്നെ നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇതെന്താണ് അങ്ങനെ കാര്യം മനസ്സിലായി തുടങ്ങി. പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പല്ലേ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞത്? അപ്പോൾ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് വേൾഡ് കപ്പ് മത്സരങ്ങളൊക്കെ കണ്ടിരുന്നോ? ആ, നെയ്മറിൻ്റെ മത്സരങ്ങൾ മാത്രം അർജന്റീനയുടെ കണ്ടിട്ടുണ്ടായിരുന്നു. കാണാറില്ല, ഒട്ടും കാണാറുണ്ടായിരുന്നില്ല. എന്താണ് നെയ്മറിൻ്റെ നെയ്മറ് തോൽക്കി ബ്രസീൽ തോൽക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ? ഒരു വിഷമം ഉണ്ടായിരുന്നു. കരഞ്ഞില്ല എന്നാലും മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്തതിലും ഇനി വേൾഡ് കപ്പ് വരാൻ പോകുന്നല്ലേ, അതിൽ ഞങ്ങൾ കൊണ്ടു ഉറപ്പാണ്. ഉറപ്പ്. അപ്പോൾ ഈ നെയ്മറിൻ്റെ കളി എങ്ങനെയാണ്? നെയ്മറിൻ്റെ കളി രീതികളൊക്കെ എങ്ങനെയാണ്? നല്ല രസമാണ്, സൂപ്പറാണ്. സൂപ്പറാണ്. മെസ്സി അത്രയില്ല, മെസ്സിയുടെ കളികളൊക്കെ കാണാറുണ്ടോ? കാണാറില്ല. അത്രയും കാണാൻ പോലും ഇഷ്ടമില്ലാത്ത അത്ര ഇതാണോ? അങ്ങനൊന്നുമില്ല, എന്നാലും കാണില്ല. അപ്പോൾ റിസ ഫാത്തിമയ്ക്ക് നെയ്മറിനെ ആണ് നല്ല ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ് നെയ്മറിനെ. നെയ്മറിൻ്റെ കളികളൊക്കെ കാണാറുണ്ട് അല്ലേ? നെയ്മറിൻ്റെ കളികളൊക്കെ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നെയ്മർ അതേപോലെ ബ്രസീൽ തോറ്റ് പുറത്തായപ്പോൾ റിസയ്ക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ വേറെ ആരാ ഉത്തരം എഴുതിയ ആൾക്കാർ? മെസ്സിയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയ ആളുണ്ടല്ലോ, എന്താണ് മോളുടെ പേര്? മോളെഴുതിയതൊന്ന് വായിച്ച്. ലോകത്തിലെ മികച്ച കളിക്കാരനാണ് മെസ്സി. 1987 ജൂൺ 24 അർജന്റീനയിലെ റൊസാരിയോയിൽ മെസ്സി ജനിച്ചു. മെസ്സിയുടെ മുഴുവൻ പേര് ലയണൽ ആന്ദ്രാസ് മെസ്സി എന്നാണ്. മെസ്സിയുടെ അച്ഛൻ്റെ പേര് ജോർജ് മെസ്സി എന്നാണ്. അമ്മയുടെ പേര് സെരിയ കുജിറ്റിനി എന്നാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണം നേടിയ അർജൻറ്റീന ടീമിൽ അംഗമാണ്. മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൻസി ഓർ പുരസ്കാരം 7 ലഭിച്ചു. 2014 മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. 2022 ഖത്തർ വേൾഡ് കപ്പ് ജേതാവ്. ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. എന്താണ് പേര് പറഞ്ഞത്? ശ്രീനന്ദ. ശ്രീനന്ദ എങ്ങനെ കളിയൊക്കെ കാണാറുണ്ടോ? ഫുട്ബോൾ കളിയൊക്കെ കാണാറുണ്ടോ? ഏറ്റവും ഇഷ്ടം മെസ്സിനെയാണോ? ഏറ്റവും ഇഷ്ടം മെസ്സിനെയാണ്. ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ നേടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാകുമല്ലോ, എങ്ങനെ തുള്ളിച്ചാടി ആഹ്ലാദം? എൻ്റെ ആട്ടന് ആദ്യം ബ്രസീലായിരുന്നു, പിന്നെ അത് പുറത്തായതിനു ശേഷം ഫ്രാൻസ് ആയിട്ടില്ല, എന്നാലും ഫ്രാൻസ് ജയിക്കുന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഏട്ടനൊക്കെ കളിയാക്കി ഇങ്ങനെ. അപ്പം ഏട്ടനെ പഞ്ഞു കിട്ടിട്ടുണ്ടാവും അല്ലേ? ഏട്ടനും. അപ്പോൾ ശ്രീനന്ദയുടെ ഏട്ടൻ ഭയങ്കര ബ്രസീൽ ഫാനായിരുന്നു, രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ
ശ്രീനന്ദക്ക് ഭയങ്കര ഇഷ്ടം മെസ്സീനെയാണ്. മെസ്സീനെ കുറിച്ചുള്ള ശ്രീനന്ദ എഴുതിയ കുറിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. എന്തായാലും ഇന്നത്തെ താരം നമ്മുടെ താരം റിസ ഫാത്തിമ തന്നെയാണ്. റിസ, എങ്ങനെയാണ് ഇനിയിപ്പോൾ ഭാവി കാര്യങ്ങളൊക്കെ? എനിക്ക് നെയ്മറോടുള്ള ഇഷ്ടം ഇനി പോവില്ല. എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ എന്തായാലും റിസയുടെ നെയ്മറിനോടുള്ള ഇഷ്ടം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അവളുടെ ആ ഒരു ശ്രുതിക്കൊപ്പം നമ്മളും ചേരുന്നു. ക്യാമറമാൻ മുഹമ്മദ് യാസിനൊപ്പം എം പി ജംഷീർ.